നിങ്ങളുടെ കയ്യിലുള്ള ഫ്ലോർ പ്ലാൻ വാസ്തുപ്രകാരമാണോ എന്ന് എങ്ങനെ സ്വയം പരിശോധിക്കാം. ഈ ഒരു വീഡിയോ ആർക്കൊക്കെ ഉപകാരപ്രദമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വീട് വെക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോഴത്തേക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്ന പല ഫ്ലോർ പ്ലാനുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് അതിത് വാസ്തുപ്രകാരമാണോ അല്ലയോ എന്ന് അറിയാൻ പാടില്ലാതെ ഒന്നിലെ ഗ്രൂപ്പുകളിലേക്ക് അയക്കും, അതല്ലെങ്കിൽ വാസ്തുക്കാർക്ക് അയച്ചു കൊടുക്കും. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഫ്ലോർ പ്ലാനുകളും തെറ്റായിരിക്കും, അതിനെല്ലാം റിജക്ഷൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അതേസമയം ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഫ്ലോർ പ്ലാനുകളുടെ ആ റിജക്ഷൻ്റെ എണ്ണം കുറവായിരിക്കും. അതുകൂടാതെ ഈ ആർക്കിടെക്ട് അല്ലെങ്കിൽ എൻജിനീയർ അല്ലെങ്കിൽ ഡ്രോയിങ് വരയ്ക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വാസ്തു അറിയാൻ പാടില്ലാത്ത ഒരു ഫ്ലോർ പ്ലാനാണ് വരയ്ക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ ചിലപ്പോൾ അവർ പറയും വാസ്തുക്കാരനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് ഇന്ന മാറ്റങ്ങളൊക്കെ വരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പാടാതെ ചിലപ്പം ചില ആളുകൾ പറയാറുണ്ട്. അതല്ല, നിങ്ങൾ ഈ ഇന്ന ഇന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാനാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിജക്ഷൻ്റെ എണ്ണവും കുറവായിരിക്കും. അപ്പോൾ വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിലും ഡ്രോയിങ് വരയ്ക്കുന്ന ആളുകൾക്കാണെങ്കിലും ഉപകാരപ്രദമാകണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഫ്ലോർ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏറെക്കുറെ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വീട് നിർമ്മിക്കുമ്പോഴത്തേക്കും വാസ്തുപ്രകാരമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോർ പ്ലാൻ കൃത്യമാക്കുക എന്ന് മാത്രമല്ല, അതിനകത്ത് ദിശയ്ക്കനുസരിച്ച് നമ്മളൊരു വാസ്തുമണ്ഡലം ക്രമീകരിച്ച് ആ വാസ്തുമണ്ഡലത്തിൻ്റെ അകത്ത് സ്ഥാനം ക്രമീകരിച്ച് നമ്മളൊരു ഔട്ടർ അളവ് ക്രമീകരിച്ച് ഒരു വീട് നിർമ്മിക്കും. ആ വീടിൻ്റെ സ്ഥാനം കൃത്യമാകണം, മുറികളുടെ സ്ഥാനം കൃത്യമാകണം, മുറികളുടെ അളവുകൾ കൃത്യമാകണം, വീടിൻ്റെ ഔട്ടർ അളവ് കൃത്യമാകണം, ഗൃഹമധ്യസൂത്രത്തിന് കൃത്യമായ ഒഴിവ് കൊടുക്കണം, അതുപോലെ തന്നെ നമ്മൾ ഗേറ്റ് കൊടുക്കുന്നതിന് ഗേറ്റിൻ്റെ സ്ഥാനം കൊടുക്കണം, കിണർ പോലുള്ള നിർമ്മിതികളുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സ്ഥാനം കൊടുക്കണം. അങ്ങനെ പല പല കാര്യങ്ങൾ തിരുമ്പോൾ മാത്രമേ ഒരു വീട് പൂർണ്ണമായിട്ട് ആകത്തുള്ളൂ. പക്ഷേ അതൊരു വാസ്തുപ്രകാരം നമ്മൾ നിർമ്മിക്കുന്ന ഒരു ഫ്ലോർ പ്ലാൻ, ആ ഒരു ഫ്ലോർ പ്ലാൻ ആണല്ലോ കൂടുതലും ആർക്കിടെക്ട് അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പോരായ്മകളൊക്കെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതേപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളൊരു ഫ്ലോർ പ്ലാൻ വരച്ചിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ വാസ്തുക്കാരം കൂടെ നോക്കിയിട്ട് അധികം റിജക്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ അധികം തെറ്റില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫ്ലോർ പ്ലാനിനകത്ത് നമ്മൾ ആദ്യം നോക്കണം അതിൻ്റെ അകത്ത് സ്ഥാനങ്ങൾ കൃത്യമാകണോ. അപ്പോൾ സ്ഥാനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമേ നമ്മൾ പറയുന്ന അടുക്കളയാണ്. അടുക്കള എന്ന് പറയുന്നത് ഒന്നിലെ കിഴക്കേ വിങ്ങിലായിരിക്കണം അല്ലെങ്കിൽ വടക്കേ വിങ്ങിലായിരിക്കണം. എന്നിട്ട് നമ്മൾ കിഴക്കോട്ട് നോക്കിയിട്ട് പാചകം ചെയ്യുന്ന രീതിയിലായിരിക്കണം അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിട്ട് പാചകം ചെയ്യുന്ന രീതിയിലായിരിക്കണം. രണ്ടാമത് നമ്മൾ പറയുന്നത് ആ കിടപ്പുമുറിയാണ്. അതൊന്നില്ലെങ്കിൽ പടിഞ്ഞാറേ വിങ്ങിലായിരിക്കണം അല്ലെങ്കിൽ തെക്കേ വിങ്ങിലായിരിക്കണം. അതിൽ തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ തലവെച്ച് കിടക്കേണ്ടത് കിഴക്കോട്ട് തലവെച്ചിട്ട് വടക്കോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് എഴുന്നേൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ചിട്ട് വലത്തോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് എഴുന്നേൽക്കുന്ന രീതിയിലോ ക്രമീകരിക്കണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഗൃഹമധ്യസൂത്രം എന്ന് പറയാൻ സെൻട്രലെ മാർക്ക് ചെയ്തിട്ട് അവിടെ കൃത്യമായിട്ട് ജനല്, വാതില്, കിളിവാതില് തുടങ്ങിയ ഏതെങ്കിലും വരത്തക്ക രീതിയിൽ വായു കയറി ഇറങ്ങത്തക്ക രീതിയിൽ നമ്മൾ ക്രമീകരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ടോയ്ലറ്റുകൾ നോക്കാൻ നേരത്ത് ആ ഗൃഹമധ്യസൂത്രം വരുന്ന ഭാഗത്ത് ഒരു കാരണവശാലും വെക്കാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറെന്ന് വടക്കിഴക്കോട്ട് വരയ്ക്കുന്ന ആ ഒരു ലൈനിൻ്റെ അകത്തും ഒരു കാരണവശാലും വെക്കാൻ പറ്റില്ല. തിരിച്ചുള്ള ലൈനും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഒരു ഫ്ലോർ പ്ലാൻ എടുത്തിട്ട് നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഫ്ലോർ പ്ലാനാണ് കിട്ടിയത് എന്ന് വിചാരിക്കുക. ഇതൊരു കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാനാണ്. ആ കിഴക്ക് ദർശനമായൊരു ഫ്ലോർ പ്ലാൻ്റെ ആദ്യം നമ്മൾ നോക്കേണ്ടത് അടുക്കളയുടെ സ്ഥാനമാണ്. അപ്പോൾ അടുക്കള എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് അതിൻ്റെ കിഴക്ക് വശം. അപ്പോൾ ഈ ഒരു കിഴക്കേ വിങ്ങിൽ ആവാം, അതല്ല എങ്കിൽ ഇതിൻ്റെ വടക്കേ വിങ്ങ്, ഈ പറയുന്ന വടക്കേ വിങ്ങിലാവാം. അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് എവിടെയെങ്കിലും നമുക്ക് ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കണത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അടുക്കള എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെയാണ് അടുക്കള കാണിച്ചേക്കണത്, വർക്ക് ഏരിയ എന്ന് പറഞ്ഞ് കാണിച്ചേക്കണത് ഇവിടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വിങ്ങിലാണ് എവിടെ വേണമെങ്കിലും നമുക്ക് അടുക്കള കൊടുക്കാം. അപ്പോൾ ഈ രണ്ടിലും വടക്കുവശത്തായിട്ടാണ് അടുക്കള വന്നേക്കണത്. അപ്പോൾ ആ മുറിയുടെ സ്ഥാനം കൃത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ പ്രധാന കിടപ്പ് മുറി കിഴക്ക് ദർശനമായൊരു വീടിൻ്റെ പടിഞ്ഞാറ് വശത്താണോ എന്ന് നോക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ തെക്ക് വശത്താണോ എന്ന് നോക്കുക. ഈ രണ്ട് ഇതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല. അതിൽ തന്നെ തെക്ക് പടിഞ്ഞാറ് മൂല ഏറ്റവും നല്ലതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് തെക്ക് പടിഞ്ഞാറ് മൂല. അപ്പോൾ ആ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂം വന്നേക്കണത്, രണ്ടാമത്തെ ബെഡ്റൂം വന്നേക്കണത് ഈ ഒരു വിങ്ങിൽ. അപ്പോൾ അതിൻ്റെ ബെഡ്റൂമിൻ്റെ സ്ഥാനവും കൃത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് കഴിയുമ്പോൾ നമ്മൾ നോക്കണത് ഗൃഹമധ്യസൂത്രത്തിന് ഒഴിവ് കൊടുത്തിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഗൃഹമധ്യസൂത്രം എന്ന് പറഞ്ഞാൽ ഈ 798 ഭാഗം 2 എന്ന് പറയുന്ന ഈ ഒരു ലൈൻ, ഈ ഒരു ലൈനാണ് ഗൃഹമധ്യസൂത്രം എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് ജനല്, വാതില്, കിളിവാതില് തുടങ്ങിയവയിൽ ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടോ
വായു ഇവിടെ നിന്ന് കയറി വായു ഇവിടെ നിന്ന് കയറി ഇവിടം വരെ ഇറങ്ങി പോകത്തക്ക രീതിയിലാണോ തടസ്സങ്ങളുണ്ടോ എന്നാണ് നോക്കണത്. ഇവിടെ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ സിറ്റൗട്ട് സിറ്റൗട്ട് എന്നിവിടെ ഡോറ് കൊടുത്തിട്ടുണ്ട്, കയറി വന്നിട്ടുണ്ട്. എല്ലാ ജനലും വാതിലുകളും തന്നെയാണ് കൊടുത്തേക്കണത്. അപ്പൊ ഗൃഹമധ്യ സൂത്രം ഇവിടെ കൃത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നത് ടോയ്ലറ്റ് ആണ്. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഗൃഹമധ്യ സൂത്രം എന്ന് പറയുന്ന സെൻട്രൽ ലൈൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ, അതുപോലെ തെക്ക് പടിഞ്ഞാറ് നിന്ന് ഇങ്ങനെ വരയ്ക്കുന്ന ഈ ലൈൻ കൃത്യം ഡയഗണൽ ലൈനാണ്. ആ ഡയഗണൽ ലൈൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ രണ്ട് ലൈനിലും ഒരു കാരണവശാലും വരാൻ പാടില്ല. ഈ ഡയഗണൽ ലൈന് വരാത്ത രീതിയിലാണ് ഇവിടെ ടോയ്ലറ്റ് കൊടുത്തേക്കണം. ഇത് മാർക്ക് ചെയ്തപ്പോഴത്തേക്ക് തെറ്റ് പറ്റിയതാണ്. അപ്പൊ ഈ ഒരു ഡയഗണൽ ലൈൻ വരച്ചിട്ട് ആ ഡയഗണൽ ലൈനിലും ടോയ്ലറ്റ് വരാത്ത രീതിയിലും ക്രമീകരിക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ തിരിച്ച് മൂന്നാമത്തെയും കൂടെ ഈ ലൈനും കൂടെ നോക്കണത് വളരെ നല്ലതാണ്. ഒന്നില്ലെങ്കിലും ഈ ഒന്നും ഈ രണ്ടും നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം. മൂന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ മസ്റ്റായിട്ടും ഈ ഒന്നും രണ്ടും നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കിയിട്ട് ഈ രണ്ട് ലൈനിലും വരാത്ത രീതിയിൽ വേണം നിങ്ങൾ ടോയ്ലറ്റ് ക്രമീകരിക്കാനായിട്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ സ്ഥാനങ്ങളെല്ലാം കൃത്യമാണോ എന്ന് നോക്കിയത്. അപ്പോൾ ഇതിനകത്ത് സ്ഥാനങ്ങളെല്ലാം കൃത്യമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ ഔട്ടറളവ് നമുക്ക് നോക്കാം, അതായത് ചുറ്റളവ് നമുക്ക് നോക്കാം. ഭിത്തിപ്പുറം ചുറ്റളവ്, ഭിത്തിപ്പുറം ചുറ്റളവ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? ഇവിടുത്തെ ഭിത്തിപ്പുറം എന്ന് പറഞ്ഞാൽ 798 സെൻറ്റിമീറ്റർ എന്നാണ് നടക്കുന്നത്. ഇവിടുത്തെ നടക്കുന്നത് 1278 സെൻറ്റിമീറ്റർ എന്നാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇതിൻ്റെ അളവ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം അധികം വീതി ഗുണം 2/72 എന്ന് പറഞ്ഞു. അപ്പോൾ 798 അധികം 1278, ആ നീളവും വീതിയും കൂടെ നമ്മൾ കൂട്ടിയിട്ട് അതിനെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം, അതിനെ നമ്മൾ 72 കൊണ്ട് ഹരിക്കണം, അപ്പോഴത്തേക്കുമാണ് നമുക്ക് ചുറ്റളവ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 798 അധികം 1278 എന്ന് പറയുമ്പോൾ 2076 എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ച് 72 കൊണ്ട് ഹരിക്കണം. 57.667 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്ററിൻ്റെ അകത്ത് ഈ പൂർണ്ണസംഖ്യയായിട്ടുള്ള 57 അതിൻ്റെ അകത്ത് നിന്ന് കുറയ്ക്കണം. അപ്പം 57.67 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം 57 എന്നുള്ളിടത്ത് നമ്മൾ പ്ലസ് ചെയ്തിട്ട് ഈ 0.67 എന്നുള്ള കണ്ടുപിടിക്കണം. 0.67 കൂടി 24 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യണം. അപ്പം നമുക്ക് 57.16 അംഗുലം എന്ന് കിട്ടും. ഇതിപ്പോൾ കാൽക്കുലേറ്ററിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2076 × 2/72 എന്ന് പറയുമ്പോൾ 57.667 എന്ന് കിട്ടും. ആ പൂർണ്ണസംഖ്യയായ 57 അതിൽ നിന്നും കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് 0.66 സംതിങ് കിട്ടും. അതിനെ നമ്മൾ 24 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 16 എന്ന് കിട്ടും. ഈ 57.16 അംഗുലം എന്ന് പറയുന്നതാണ് ഈ വീടിൻ്റെ ഭിത്തിപ്പുറം ചുറ്റളവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 57.16 അംഗുലം എന്നുള്ളത് കൈക്കണക്ക് പട്ടികയിൽ നോക്കുക, അത് കൃത്യമായിട്ടാണോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും 57.16 അംഗുലം എന്ന് പറയുന്ന 5 എന്ന യൂണിവേഴ്സിറ്റിയിലുള്ള ഉത്തമത്തിലുള്ള അളവാണ്, അത് കിഴക്ക് ദർശനമായ വീടിന് കൊടുക്കാൻ പറ്റുന്ന അളവാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ദീർഘവിസ്താരങ്ങൾ പാദോനം എന്ന് പറയുന്ന ഒരു ദോഷത്തിലുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ പാദോനം എന്ന് പറഞ്ഞാൽ 1278/798 എന്ന് പറയുമ്പോൾ 1.6 ആണ് കിട്ടുന്നത്. അതൊരു 1.75 രണ്ടിനും ഇടയ്ക്കുള്ളതായിരുന്നെങ്കിൽ അത് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നമുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് 1.6 എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റുന്ന അളവിലാണ്. 1.75 രണ്ടിനും ഇടയിലുള്ളതായിരുന്നെങ്കിൽ നമുക്കൊരു കാരണവശാലും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇത് ഔട്ടർ ലവും കൃത്യമാണ്, പാദോനത്തിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വീടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നമുക്ക് മുറികളുടെ അളവുകൾ നോക്കാം. മുറികളുടെ അളവുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് അടുക്കളയുടെ അളവ് നോക്കാം. അടുക്കളയുടെ നോക്കാൻ നേരത്ത് ആദ്യമേ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ അകത്ത് 306/258 എന്ന് പറയുന്നതാണ്. ആ 306/258 എന്ന് എഴുതുക. നീളം അധികം വീതി ഗുണം 2/72 എന്ന് പറയുന്നതാണ് ചുറ്റളവ്. അപ്പോൾ ഗുണം 2/72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 36 കൊണ്ട് ഹരിച്ചാൽ മതി. വെച്ചാൽ ഗുണം 2/72 പോരായിട്ട് നമ്മളതിനെ 36 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ആ 36 കൊണ്ട് ഹരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുവാണ് ചെയ്യുന്നത്. അപ്പോൾ 306/258/36 എന്ന് പറയുമ്പോൾ 564 എന്ന് വരും. 564/36 എന്ന് പറയുമ്പോൾ 15.67 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 15.16 അംഗുലം. എന്നിട്ട് നമ്മൾ കൈക്കണക്ക് പട്ടികയിൽ ഈ 15.16 അംഗുലം എന്നുള്ള അളവ് കൃത്യമാണോ എന്ന് നോക്കുക. അടുത്ത് നമുക്ക് വർക്ക് ഏരിയയുടെ നോക്കാം. വർക്ക് ഏരിയയുടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 306/210 എന്ന് പറയുകയാണ് നമുക്ക് കിട്ടിയേക്കണം.
മുന്നൂറ്റി ആറ് അധികം ഇരുന്നൂറ്റി പത്ത് ഭാഗം മുപ്പത്തി ആറ് അല്ലെങ്കിൽ മുന്നൂറ്റി ആറ് അധികം ഇരുന്നൂറ്റി പത്ത് ഗുണം രണ്ട് ഭാഗം എഴുപത്തിരണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് അഞ്ഞൂറ്റി പതിനാറ് ഭാഗം മുപ്പത്തി ആറ് എന്ന് വരും. അതായത് പതിനാല് പോയിന്റ് മൂന്ന് മൂന്ന് കോലം എന്ന് പറയും. ആ പോയിന്റ് മൂന്ന് മൂന്ന് കോലിനെ ഇരുപത്തിനാല് കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്കും എട്ട് അങ്കുലം എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പതിനാല് കോലം എട്ട് അങ്കുലം എന്നുള്ള അളവ് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ കൈക്കണക്ക് പട്ടികയ്ക്കകത്ത് ഈ പതിനാല് കോലം എട്ട് അങ്കുലം എന്നുള്ള അളവ് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നോക്കാം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അളവ് കൊടുത്തേക്കണം നാനൂറ്റി ഇരുപത് ഗുണം മുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ള അളവാണ്. അപ്പം നാനൂറ്റി ഇരുപത് അധികം മുന്നൂറ്റി പന്ത്രണ്ട് ഭാഗം മുപ്പത്താറ് എന്ന് പറയുമ്പോഴത്തേക്കും എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നളവ് കിട്ടും. എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഭാഗം മുപ്പത്താറ് എന്ന് പറയുമ്പോൾ ഇരുപത് പോയിന്റ് മൂന്ന് മൂന്ന് കോൽ അഥവാ ഇരുപത് കോൽ എട്ട് അങ്കുലം എന്ന അളവ് കിട്ടും. എന്നിട്ട് നമ്മൾ കൈക്കണക്ക് പട്ടികയ്ക്കകത്ത് ഇരുപത് കോൽ എട്ട് അങ്കുലം എന്ന അളവ് സ്വീകരിക്കാൻ പറ്റുമെന്ന് നോക്കാം. അടുത്ത് നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ നോക്കാം. ഇതിൻ്റെ മുന്നൂറ് ഗുണം ഇരുന്നൂറ്റി എൺപത്തെട്ട് എന്നുള്ള അളവാണ്. അപ്പം മുന്നൂറ് അധികം ഇരുന്നൂറ്റി എൺപത്തെട്ട് ഭാഗം മുപ്പത്താറ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി എൺപത്തെട്ട് ഭാഗം മുപ്പത്താറ് എന്ന് കിട്ടും. അത് വെച്ചാൽ പതിനാറ് പോയിന്റ് മൂന്ന് മൂന്ന് കോലെന്ന് ലഭിക്കും. അപ്പോൾ പതിനാറ് പോയിന്റ് മൂന്ന് മൂന്ന് കോലെന്ന് പറഞ്ഞാൽ പതിനാറ് കോൽ എട്ട് അങ്കുലം എന്നുള്ളതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം, മുന്നൂറ് ഗുണം ഇരുന്നൂറ്റി എൺപത്തെട്ട് എന്നുള്ള അളവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം മുന്നൂറ് അധികം ഇരുന്നൂറ്റി എൺപത്തെട്ട് ഗുണം രണ്ട് ഭാഗം എഴുപത്തിരണ്ട് എന്നതിന് പകരമായിട്ട് മുപ്പത്താറ് കൊണ്ട് നമ്മൾ ഹരിച്ചു. അപ്പം അഞ്ഞൂറ്റി എൺപത്തെട്ട് ഭാഗം മുപ്പത്താറ് എന്ന് വരും. അപ്പോൾ പതിനാറ് പോയിന്റ് മൂന്ന് മൂന്നാണ് നമുക്ക് കിട്ടുന്നത്. വെച്ചാൽ പതിനാറ് കോൽ അധികം പോയിന്റ് മൂന്ന് മൂന്ന് കോൽ എന്നുള്ളതാണ്. അപ്പോൾ പോയിന്റ് മൂന്ന് മൂന്നിനെ നമ്മൾ ഇരുപത്തിനാല് കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് എട്ട് അങ്കുലം എന്ന് ലഭിക്കും. അങ്ങനെ പതിനാറ് കോൽ എട്ട് അങ്കുലം എന്ന അളവ് കിട്ടി. നമ്മൾ കൈക്കണക്ക് പട്ടികയ്ക്കകത്ത് ഈ അളവ് കൃത്യമാണോ എന്ന് പരിശോധിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ മുറികളുടെ അളവുകളും പരിശോധിച്ച് നിങ്ങൾക്ക് അത് കൃത്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണമെന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും എഞ്ചിനീയർക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്ലോ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പരിശോധിച്ചിട്ട് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കൃത്യമായിട്ടുള്ള അളവിലുള്ളതല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ എടുത്തേക്കണതെല്ലാം ഒരു കോൽ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ എന്നുള്ള കോൽക്കണക്കിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഫ്ലോർ പ്ലാൻ വരച്ച ആളോട് ചോദിക്കണം ഒരു കോൽ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ എന്നുള്ള അളവിൽ തന്നെയാണോ ചെയ്തേക്കുന്നത്. ഒരു കോൽ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ അല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ മാറ്റിയിട്ട് കോൽക്കണക്കിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ആ രീതിയിൽ വേണം നിങ്ങൾ നോക്കാനായിട്ട്. അപ്പം ഈ ഒരു കോൽ എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ എന്നുള്ള കോൽക്കണക്കിലാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അളവുകൾ ഇങ്ങനെ കൃത്യമല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ അളവ് തെറ്റാണ്, ഇതിൻ്റെ അകത്ത് പ്ലസ് കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നുള്ളത് നിങ്ങൾ എഴുതി കൊടുക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയർക്ക് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യണം. ഇനിയിപ്പം നിങ്ങളൊരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ കൃത്യമാക്കിയിട്ട് വേണം നിങ്ങളൊരു ഫ്ലോർ പ്ലാനായിട്ട് ഓരോ ക്ലയൻറ്റിന് കൊടുക്കാൻ, അല്ലെങ്കിൽ ക്ലയൻറ്റ് നേരെ ഒരു വാസ്തുക്കാരനെ കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ ഈ വരച്ച അളവുകൾ മൊത്തം മാറ്റേണ്ട ഒരു അവസ്ഥയും വരും. അപ്പോൾ പിന്നെ അത് വാസ്തുക്കാരൻ്റെ കുറ്റമാണെന്ന് പറഞ്ഞതിനത് അർത്ഥമില്ല. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മുറികളുടെ ഉള്ളളവുകളും ഔട്ടർ അളവുകളും പരിശോധിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ആർക്കിടെക്ട്, സിവിൽ എഞ്ചിനീയർ, ഡ്രാഫ്റ്റ്സ്മാൻമാർ തുടങ്ങിയ ആളുകൾക്ക് വേണ്ടിയിട്ട് വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ എന്ന് പറഞ്ഞ രണ്ട് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ കോഴ്സിൻ്റെ കാര്യങ്ങളോട് പറയാം. ആ താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇങ്ങനെയുള്ള അളവാണ് വന്നതെങ്കിൽ അതെങ്ങനെയാണ് നോക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി ഇ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് എളുപ്പത്തിൽ പരിശോധിക്കുന്നത് നോക്കാം. അത് ആർക്കിടെക്ട്, എഞ്ചിനീയർ തുടങ്ങിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന കോഴ്സാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ കൊടുത്തേക്കണതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ഔട്ടർ അളവെന്ന് പറഞ്ഞ അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു 9000 കോമ്പിനേഷനുള്ള അളവ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ടർ അളവ് പരിശോധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ കിട്ടിയേക്കണം 798 ഗുണം 1278 എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ടർ അളവായിട്ട് കിട്ടിയേക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഫയൽ എടുത്തിട്ട് 798 എന്ന് നമ്മൾ കൺട്രോൾ പോയിന്റിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഹൈലൈറ്റ് ഓൾ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം 798 എന്ന് പറയുന്ന വീതിയോട് ചേർത്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നീളങ്ങളാണ് ഈ കൊടുത്തേക്കണം. അതിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഈ അളവ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. 1278 എന്ന് പറയുന്നത്. അപ്പോൾ 1278 എന്ന് പറയുന്നത് ഉണ്ടോ? സീരിയൽ നമ്പർ 2530 798 ഗുണം 1278 എന്ന് പറയുന്നത് കാണാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57 കോൽ 16 അങ്കുലം എന്നുള്ളതാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉത്തമത്തിലുള്ളതാണ്. അത് ഏകദേശം 1077 സ്ക്വയർ ഫീറ്റ് വരും. അത് 5 എന്ന യൂണിറ്റ് സംഖ്യയിലെ അളവാണ്. അത് കൗമാരത്തിലുള്ളതാണ്. അതിൻ്റെ നീളം അധികം വീതി 2076 തുടങ്ങിയ എല്ലാ അളവുകളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ 798 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് നമുക്ക്
ഒരു വീടിൻ്റെ വീതിയായിട്ട് നമുക്ക് കിട്ടിയെങ്കിൽ അതിനോട് ചേർത്തെടുക്കാൻ പറ്റുന്ന നീളങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് റെഡി ടു യൂസ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു ചാർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തതിന് പകരമായിട്ട് നിങ്ങൾക്ക് 70 സെൻറ്റിമീറ്റർ എന്നുള്ള വീതി കിട്ടിക്കഴിഞ്ഞാൽ ആ വീതിയോട് ചേർത്തിട്ടുള്ള ഇതിൻ്റെ ഔട്ടർ അളവ് നിങ്ങൾ ക്രമീകരിക്കാം. ഔട്ടർ അളവ് ക്രമീകരിച്ചിട്ട് നിങ്ങൾക്ക് മുറികളുടെ അളവുകളിലേക്കും കാര്യങ്ങളിലേക്കും പോകത്തക്ക രീതിയിലാണ് ഈ ഒരു കോഴ്സിൽ നമ്മൾ ചെയ്തേക്കണം. ഇത് ഫ്ലോർ ഇത് ആർക്കിടെക്ട്, സിവിൽ എഞ്ചിനീയർ, ഡ്രാഫ്റ്റ്സ്മാർ തുടങ്ങിയ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തേക്കണം അടുക്കളയുടെ അളവ് കൊടുത്തേക്കണം 306x258 എന്ന് പറയുന്ന അളവാണ്. അപ്പം നമ്മൾ മുറികളുടെ ഉള്ളളവുള്ള ചാർട്ടിൽ എടുത്തിട്ട് 306 എന്ന് പറഞ്ഞ് നമ്മൾ കൺട്രോൾ ഫൈൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം 306 കൂടെ 90 സെൻറ്റിമീറ്റർ കൊട്ട് 306 കൂടത്തിൽ 810 സെൻറ്റിമീറ്റർ വരെയുള്ള മുറികളുടെ ഉള്ളളവ് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 306x258 എന്ന് പറഞ്ഞ് സീരിയൽ നമ്പർ 951 വരുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 15x16 അംഗുലം എന്ന അളവിലുള്ള മൂന്നാമത്തെ പ്രയോറിറ്റിയിലുള്ള അളവാണ് എന്ന് മനസ്സിലാക്കി. അതിൻ്റെ യൂണിറ്റ് സംഖ്യ 7, അത് ഏകദേശം ഒരു 85 സ്ക്വയർ ഫീറ്റ് വരും. അപ്പോൾ ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മധ്യമത്തിൽ ആയാധിക്യം കൂടിയിട്ടുള്ള പതയോനിപ്പെടുത്തിയ അളവാണ് 306x258 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് 15x16 അംഗുലം എന്നുള്ളത് അളവാണ്. അടുത്ത് നമ്മൾ വർക്ക് ഏരിയയുടെ അളവ് നോക്കാം. വർക്ക് ഏരിയ ഇവിടെ കൊടുത്തേക്കുന്നത് 306x210 എന്ന് പറയുന്ന അളവാണ്. ആണ് 306x210 എന്ന് പറഞ്ഞ് സീരിയൽ നമ്പർ 949 516 സെൻറ്റിമീറ്റർ നീളധികം വീതി വരുന്ന 14x8 അംഗുലം എന്നുള്ള അളവിൽ മൂന്നാമത്തെ പ്രയോറിറ്റിയിലുള്ള 3 എന്ന യൂണിറ്റ് സംഖ്യയിലുള്ള ഏകദേശം 69 സ്ക്വയർ ഫീറ്റ് വരുന്ന അളവാണ് നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് കൊടുത്തേക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ബെഡ്റൂമിന് കൊടുത്തേക്കുന്ന 420x312 എന്ന് പറയുന്ന ഈ ഒരു അളവാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കണം നോക്കാം. നേരെ നമ്മൾ ഇതിൽ 420 എന്ന് ടൈപ്പ് ചെയ്യുക. 420 അകത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടോ 420 ടൈപ്പ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ 420 എന്ന് പറയുന്ന വീടിൻ്റെ മുറിയുടെ ഉള്ളളവിനോട് ചേർത്തിട്ട് 96 സെൻറ്റിമീറ്റർ തൊട്ട് നമുക്ക് 720 സെൻറ്റിമീറ്റർ വരെ എടുക്കാൻ പറ്റുന്ന മുറികളുടെ അളവാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഇപ്പോൾ കിട്ടിയേക്കുന്ന അളവെന്ന് പറയുന്നത് 420x312 എന്ന് പറയുന്നതാണ്. അപ്പം 420x312 എന്ന് പറയുന്ന അളവ് നമുക്ക് സീരിയൽ നമ്പർ 1356 നമുക്ക് കാണാൻ സാധിക്കും. അത് 20x8 അംഗുലം എന്നുള്ള അളവാണ്. അത് പ്രയോറിറ്റി 2 രണ്ടെന്ന് പറഞ്ഞാൽ ഉത്തമത്തിലുള്ള അളവാണ്, പതിവിനിപ്പെടുത്തിയ അളവല്ല. അത് 5 എന്ന യൂണിറ്റ് സംഖ്യയുള്ള 140.9 വെച്ചാൽ 141 സ്ക്വയർ ഫീറ്റ് വരുന്ന ഏകദേശം ഒരു അളവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്ത് നമുക്ക് ഈ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇത് 300x288 എന്ന് പറയുന്ന അളവാണ്. 300x288 എന്നുള്ള അളവ് നമുക്കിപ്പോൾ നേരത്തെ നമ്മൾ എടുത്തേക്കണമെങ്കിൽ 420 പകരമായിട്ട് നമുക്ക് നേരെ 300 എന്നും പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുമ്പിലുള്ള അളവുകൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടോ 300 നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും 300 കൂടുതൽ എടുക്കാൻ പറ്റുന്ന 96 സെൻറ്റിമീറ്റർ മുതൽ 912 സെൻറ്റിമീറ്റർ വരെയുള്ള കോമ്പിനേഷൻ അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തേക്കുന്നത് 300x288 എന്ന് പറയുന്ന സീരിയൽ നമ്പർ 930 അളവാണ്. അത് 16x8 അംഗുലം എന്നുള്ള അളവാണ്. അത് 2 പ്രയോറിറ്റിയുള്ള അളവാണ്. 1 എന്ന യൂണിറ്റ് സംഖ്യയുള്ള അളവാണ്. ഏകദേശം 93 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരളവാണ്. 92.96 എന്ന് പറയുമ്പോൾ 93 സ്ക്വയർ ഫീറ്റ് വരുന്ന അളവാണ്. രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഉത്തമത്തിലുള്ള അളവാണ്, പതിവിനിപ്പെടുത്തിയ അളവല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പതിവിനിപ്പെടുത്തിയ അളവ് തന്നെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1, 3, 5, 7 എന്ന് പറഞ്ഞ് ഞാനിവിടെ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ആ അളവുകളൊക്കെ പതിവിനിപ്പെടുത്തിയ അളവാണ്. 2, 4, 6, 8 എന്ന് പറയുന്നതൊന്നും പതിവിനിപ്പെടുത്തിയ അളവിലുള്ളതല്ല. അപ്പം നിങ്ങൾക്ക് പതിവിനിപ്പെടുത്തിയ അളവിലേക്ക് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 1, 3, 5, 7 എന്നുള്ള പ്രയോറിറ്റിയിലുള്ള അളവ് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നത് ആ ലിവിങ് ആൻഡ് ഡൈനിങ്ങിന് 426x546 എന്നുള്ള അളവാണ്. അത് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നേരെ നമ്മൾ 300 സ്ഥാനത്ത് 426 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഹൈലൈറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ 426 എന്നുള്ള കിട്ടും. അപ്പം 426 എന്നുള്ള കോമ്പിനേഷനിലുള്ള ഏതൊക്കെ അളവുകളാണെന്ന് നോക്കുക. 90 സെൻറ്റിമീറ്റർ മുതൽ നമുക്ക് 738 സെൻറ്റിമീറ്റർ വരെയുള്ള അളവ് നമുക്ക് സ്വീകരിക്കാമെന്ന് മനസ്സിലായി. നമുക്ക് കൊടുത്തേക്കണം 426x546 എന്നുള്ള അളവാണ്. അപ്പം 546 എന്നുള്ള അളവ് സീരിയൽ നമ്പർ 1387 കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 കൊല്ലം എന്നുള്ള അളവാണ്. ഒന്നാമത്തെ പ്രയോറിറ്റിയിലുള്ള ഒന്നാമത്തെ യൂണിറ്റ് സംഖ്യയിലുള്ള 250 സ്ക്വയർ ഫീറ്റ് വരുന്ന അളവാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിയോനിപ്പെടുത്തിയ
ഉത്തമത്തിലുള്ള അളവാണ് ഈ 426 ഗുണം 546 എന്ന് കൊടുത്തേക്കുന്ന അളവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഏതിൻ്റെ മുറികളുടെ അളവുകളും ഈ ഒരു ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ക്രമീകരിക്കാം. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ടേബിളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞേക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആദ്യമേ ഒരു കൈക്കണക്ക് പട്ടിക എടുക്കുക. കൈക്കണക്ക് പട്ടിക എടുത്തിട്ട് നിങ്ങൾ ഔട്ടർ അളവ് എന്താണെന്ന് എഴുതി വയ്ക്കുക. നീള അധികം വീതി ഗുണം 2/72 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് അളവ് കണ്ടുപിടിക്കുക. അത് നമ്മുടെ കൈക്കണക്ക് പട്ടികയിലുണ്ടോയെന്ന് നോക്കുക. അതുപോലെ തന്നെ മുറികളുടെ അളവുകളും ഇതേപോലെ പരിശോധിച്ച് നിങ്ങൾക്ക് ചെയ്യാം. വാസ്തുപ്രകാരമുള്ളൊരു ഫ്ലോർ പ്ലാൻ പൂർണ്ണമാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കൊണ്ട് മാത്രം ആവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമുക്ക് ആദ്യമേ അതിൻ്റെ ദിശ കൃത്യമാകണം, വാസ്തു മണ്ഡലം കൃത്യമാകണം, അതിനകത്ത് ഔട്ടർ അളവ് ക്രമീകരിച്ച് സ്ഥാനം കൃത്യമാകണം, അതിൻ്റെ ഗൃഹമധ്യസൂത്രം കൃത്യമാകണം, മുറികളുടെ സ്ഥാനങ്ങൾ കൃത്യമാകണം, വീടിൻ്റെ സ്ഥാനം കൃത്യമാകണം, നമ്മൾ കിണർ പോലുള്ള ഉപനിർമ്മിതികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനം കൃത്യമാകണം, ഗേറ്റിൻ്റെ സ്ഥാനം കൃത്യമാകണം. അങ്ങനെ പല 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 കാര്യങ്ങളും കൂടി ചെയ്യുമ്പോൾ മാത്രമേ വാസ്തുപ്രകാരമുള്ളൊരു ഫ്ലോർ പ്ലാൻ കൃത്യമാകത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആർക്കിടെക്റ്റിന് എഞ്ചിനീയറിന് ഡ്രാഫ്റ്റ്സ്മാർക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു കോഴ്സാണ് ലേൺ വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ എന്ന് പറഞ്ഞ കോഴ്സ്. അതായത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ലേൺ ഫ്ലോർ പ്ലാൻ വാസ്തു ഡിസൈൻ എന്ന് പറയുന്നത്. അത് ഇതേപോലെ സെൻറ്റിമീറ്റർ അളവിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കോഴ്സാണ്. അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആർക്കിടെക്ട് അല്ലെങ്കിൽ എഞ്ചിനീയർ ഡ്രാഫ്റ്റ്സ്മാർ അല്ലെങ്കിൽ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇവർക്ക് ഈ 4 കൂട്ടർക്കും അത് ജോയിൻ ചെയ്യുന്നതിന് അത് കുഴപ്പമില്ല, അവർക്ക് ചെയ്യാവുന്നതാണ്. അതല്ല ഇപ്പോൾ വീട് വെക്കാൻ പോകുന്ന ആളാണ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആണ്, അവർക്കിപ്പം അത് വേണ്ട, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഈ കൈക്കണക്ക് പട്ടികയ്ക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മുറികളുടെ ഉള്ളളവുകൾ മാത്രമുള്ളതൊക്കെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാസ്തു ഇ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും. ഇതേപോലുള്ള പട്ടികളും കാര്യങ്ങളും മുറികളുടെ അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ബേസിക് ആയിട്ടുള്ള പുസ്തകങ്ങളിലുള്ള അറിവുകളെല്ലാം കൂടെ പറയുന്ന രീതിയിൽ നമ്മൾ ബേസിക് വാസ്തു എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ ഒക്ടോബർ വരെ അത് ഫ്രീ ആയിട്ടാണ്, നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം. അതിനകത്ത് നമ്മൾ വീക്കിലി നമ്മൾ സൂമിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനുകളിലൊക്കെ ചെയ്യണമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ടുള്ള വാസ്തു ക്ലാസ്സിൽ ചേരാം. അതല്ല പെയ്ഡ് ആയിട്ടുള്ള വാസ്തു ഇ ബുക്ക് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം. ലേൺ വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഇയർ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നതായിരിക്കും. അത് 1 ഇയർ നീണ്ടു നിൽക്കുന്നതായിരിക്കും. വീക്കിലി നമുക്ക് അതിനകത്ത് ഡിസ്കഷൻ ഉണ്ടാകും. അതുകൂടാതെ റെക്കോർഡ് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്, സ്റ്റഡി മെറ്റീരിയലുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. അതിന് മാത്രം നമ്മൾ റെക്കോർഡ് വീഡിയോസ് ഞങ്ങൾ തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് നിങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരെല്ലാം കൂടെ ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയും ഇതേപോലുള്ള വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.